നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ കലകൾ എന്ന ടോപ്പിക്കാണ്. രണ്ട് ക്ലാസ് കഴിഞ്ഞു, ചോദ്യോത്തര രൂപത്തിലാണ് നമ്മളത് പഠിച്ചത്. പക്ഷേ ഈ ക്ലാസ് ഞാൻ പി പി ടി ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുകയാണ്. കാരണം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കലാമേഖലയിലെ പ്രശസ്തരായ വ്യക്തികളെ കുറിച്ചാണ്. പി എസ് സി സാധാരണ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കലാകാരൻ്റെ പേര് തന്നിട്ട് അദ്ദേഹം ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ കലാമേഖലയിലെ, കേരളത്തിലെ കലാരംഗത്തെ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഒരുപാട് കാർഡടിച്ച് പഠിക്കുന്നൊന്നുമില്ല, വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതുവരെ പി എസ് സി ചോദിച്ചതും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് വൺ ആണ്. ഇവിടെ നമ്മൾ നൃത്തം സംഗീതം, നൃത്തത്തിൽ എല്ലാ നൃത്ത രൂപങ്ങളും അനുഷ്ഠാന കലകളും അത്തരത്തിലുള്ള എല്ലാ നൃത്ത രൂപങ്ങളും അതുപോലെ തന്നെ സംഗീത മേഖലയിലും പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ഈ ക്ലാസ്. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അവിടെ നമ്മൾ വാദ്യ കലാകാരന്മാരെ കുറിച്ചും ചിത്രരചനാ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവരെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, വാദ്യ കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ചെണ്ട, മദ്ദളം, മിഴാവ് അത്തരത്തിലുള്ള മേഖലകളിൽ പ്രസിദ്ധരായവരെ കുറിച്ചും ചിത്രരചനാ മേഖലയിൽ പ്രസിദ്ധരായവരെ കുറിച്ചുമാണ് സെക്കൻഡ് ക്ലാസ്. അപ്പോൾ അതും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഞാൻ ഒന്നിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഭയങ്കര ലെങ്തി ആവുന്നതുകൊണ്ട് രണ്ടായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത് കഥകളി. കഥകളി മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള ചില വ്യക്തികളെ കുറിച്ചാണ്. വളരെ പ്രശസ്തരായിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ പറ്റി മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് നമ്മൾ കാട് കയറി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ കഥകളിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഒന്നാമത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. കാരണം അദ്ദേഹം 2021 അന്തരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റി നമ്മൾ എന്താണെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, അദ്ദേഹം ജനിച്ചത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരിയിലാണ്. 1916 June 26 ഞാനത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ജനനം ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണ്ട, പക്ഷേ കോഴിക്കോട് ജില്ലയിലാണ്. കഥകളി, കേരള നടനം, ഭരതനാട്യം, ഈ മൂന്ന് മേഖലകളിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. അതിലേറ്റവും പ്രശസ്തൻ കഥകളിയിലായിരുന്നു. കഥകളിയിലെ കല്ലടിക്കോടൻ ചിട്ടയുടെ പ്രചാരകൻ, അതായത് കല്ലടിക്കോടൻ ചിട്ടയുടെ പ്രചാരകൻ ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അപ്പം കുഞ്ഞിരാമനാണ് കല്ലടിക്കോടൻ, കുഞ്ഞിരാമനാണ് കല്ലടിക്കോടൻ ചിട്ടയുടെ പ്രചാരകൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്താണെങ്കിലും ഓർത്തിരിക്കണം, ജീവിത രസങ്ങൾ. അപ്പം നവരസങ്ങളൊക്കെ അല്ലേ കഥകളിയിലാണെങ്കിലും കേരള നടനത്തിലാണെങ്കിലും ഭരതനാട്യത്തിലാണെങ്കിലും ഒക്കെ വേണ്ടത്. അപ്പോൾ ജീവിത രസങ്ങൾ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ടുവന്ന സിനിമയാണ് മുഖം മൂടികൾ. മുഖം മൂടികൾ സിനിമയും ജീവിത രസങ്ങൾ ആത്മകഥയുമാണ്, മാറിപ്പോകരുത്. 100 ശേഷവും അരങ്ങിൽ കഥകളി അവതരിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. 100 ശേഷവും, 105 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പം 100 ശേഷവും അദ്ദേഹം അരങ്ങിൽ കഥകളി അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ചേലിയിലെ കഥകളി വിദ്യാലയം, അതുപോലെ ഉത്തര കേരളത്തിലെ ആദ്യത്തെ നാട്യകലാലയമായ ഭാരതീയ നാട്യകലാലയം, അതുപോലെ പൂക്കോട് കലാലയം. മലബാർ സുകുമാരൻ ഭാഗവതരുമായി യോജിച്ച് അദ്ദേഹം ഉണ്ടാക്കിയതാണ് പൂക്കോട് കലാലയം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. 2017 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു. മരിച്ചത് 2021 February 15 ഓക്കെ. അപ്പം ചേലിയിലെ കഥകളി വിദ്യാലയം, അതുപോലെ ഭാരതീയ നാട്യകലാലയം, ഉത്തര കേരളത്തിലെ ആദ്യത്തെ ഇതാണ്. അപ്പോൾ ഭാരതീയ നാട്യകലാലയം, ചേലിയിലെ കഥകളി വിദ്യാലയം, പൂക്കോട്ട് കലാലയം, ഇതൊക്കെ ആരാണ് സ്ഥാപിച്ചത്? ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. 2017 പത്മശ്രീ ലഭിച്ചത്. 2021 February 15 105 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ അധികവും ചോദിക്കാൻ സാധ്യത, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏതു മേഖലയിലാണ് പ്രശസ്തൻ? അപ്പോൾ കഥകളിയാണ് ഫസ്റ്റ് ഓപ്ഷൻ. അതുപോലെ കേരള നടനവും ഭരതനാട്യവും ഒക്കെ അദ്ദേഹത്തിന് പ്രാവീണ്യമുള്ള മേഖലകളായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ജീവിത രസങ്ങൾ, അദ്ദേഹത്തെ പ്രമേയമാക്കി എടുത്ത സിനിമയുടെ പേര് മുഖം മൂടികൾ. രണ്ടാമത്തത് കോട്ടക്കൽ ശിവരാമൻ. അപ്പം കോട്ടക്കൽ ശിവരാമൻ, കുഞ്ഞിരാമൻ, ശിവരാമൻ രണ്ടുപേരും കഥകളി മേഖലയിലാണ്. കോട്ടക്കൽ ശിവരാമൻ എന്ന് പറയുന്നത് കഥകളിയിലെ സ്ത്രീവേഷങ്ങൾ അവതരിപ്പിക്കാനാണ് ഇദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ദമയന്തി, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണ് ദമയന്തി. ദമയന്തി മാത്രമല്ല, പാഞ്ചാലി, സീത, ഉർവശി, ചിത്രലേഖ തുടങ്ങിയ ആൾക്കാരെല്ലാം അദ്ദേഹം അരങ്ങിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പം സ്ത്രീവേഷങ്ങൾക്കാണ് കോട്ടക്കൽ ശിവരാമൻ പ്രസിദ്ധൻ. ശിവരാമൻ സ്ത്രീവേഷങ്ങൾക്കാണ് പ്രസിദ്ധൻ, കഥകളിയിലെ സ്ത്രീവേഷങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ദമയന്തിയാണ്. അദ്ദേഹം രചിച്ചൊരു ആട്ടക്കഥയുണ്ട് പിങ്കള. അദ്ദേഹം രചിച്ച ആട്ടക്കഥയാണ് പിങ്കള. ആ പിങ്കള എന്ന് പറയുന്ന ആട്ടക്കഥ ഭാഗവതം 11 ദശകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഭാഗവതം 11 ദശകത്തെ അടിസ്ഥാനമാക്കി
കോട്ടക്കൽ ശിവരാമൻ രചിച്ച ആട്ടക്കഥയാണ് പിങ്കള. അപ്പൊ പിങ്കള എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണെന്ന് ചോദിക്കാം. കോട്ടക്കൽ ശിവരാമൻ. കോട്ടക്കൽ ശിവരാമൻ ഏതു മേഖലയിലാണ് പ്രസിദ്ധൻ? കഥകളി മേഖലയിൽ. കഥകളി മേഖലയിലെ സ്ത്രീവേഷങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് അദ്ദേഹം കൂടുതലും ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത് കലാമണ്ഡലം ഗോപി. കലാമണ്ഡലം ഗോപിയും കഥകളി മേഖലയിൽ വളരെ പ്രസിദ്ധനാണ്. കലാമണ്ഡലം ഗോപി കഥകളി മേഖലയിലെ വളരെ വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്ത ഒരു ഡോക്യുമെൻ്ററി തന്നെ ഉണ്ട്, കലാമണ്ഡലം ഗോപി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ ഡോക്യുമെൻ്ററി ചെയ്തിരിക്കുന്നത്. ആരാണ് ചെയ്തിരിക്കുന്നത്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ തന്നെ ഇദ്ദേഹം എത്രത്തോളം പ്രസിദ്ധനാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കലാമണ്ഡലം ഗോപി കഥകളി മേഖലയിലാണ്. കഥകളിയിലെ കല്ലുവഴി ചിട്ട പ്രശസ്തനാക്കിയ വ്യക്തിയാണ്. കലാമണ്ഡലം ഗോപിയാണ് കല്ലുവഴി ചിട്ട. അപ്പോൾ കലാമണ്ഡലം കല്ലുവഴി ചിട്ട. അപ്പോൾ കലാമണ്ഡലം ഏതാണ്? കല്ലുവഴി ചിട്ടയാണ്. അതുപോലെ നമ്മൾ ചേമഞ്ചേരി കുഞ്ഞിരാമനെ കുറിച്ച് പറഞ്ഞപ്പോൾ കല്ലടിക്കോടൻ ചിട്ട ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് കല്ലടിക്കോടൻ ചിട്ട. അപ്പോൾ കലാമണ്ഡലം അതുപോലെ കല്ലുവഴി ചിട്ട. കല്ലുവഴി ചിട്ട ആരാണ്? കലാമണ്ഡലം ഗോപി. അപ്പോൾ കല്ലുവഴി കലാമണ്ഡലം ഗോപി, കല്ലടിക്കോടൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അപ്പം ഈ മൂന്ന് പേരെ പറ്റിയാണ് നമ്മൾ കഥകളി മേഖലയിൽ, കഥകളി അരങ്ങിൽ അവതരിപ്പിക്കുന്ന കഥകളി കലാകാരന്മാരിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, കോട്ടക്കൽ ശിവരാമൻ, അതുപോലെ കലാമണ്ഡലം ഗോപി. ഓക്കെ, മൂന്ന് പേരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ കൂത്ത് കൂടിയാട്ടം എന്നീ മേഖലകളിൽ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെയാണ് പറയുന്നത് കൂത്ത് കൂടിയാട്ടം. ഒന്ന് മണിമാധവ ചാക്യാർ. ചാക്യാർ എന്നുള്ള പേര് വന്നാൽ തന്നെ അധികം കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല, കൂത്ത് കൂടിയാട്ടം മേഖലയായിരിക്കും. അപ്പോൾ ക്ഷേത്രകലകളായ കൂത്ത് കൂടിയാട്ടം തുടങ്ങിയവയെ ക്ഷേത്രമതിലിന് പുറത്തേക്ക് എത്തിച്ച് കൂടുതൽ ജനങ്ങൾക്ക് ഹൃദ്യമാകുന്ന രീതിയിലേക്കാക്കിയ ആളാണ് ആര്? മണിമാധവ ചാക്യാർ. ക്ഷേത്രകലകളാണല്ലേ കൂത്തും കൂടിയാട്ടമൊക്കെ, അപ്പം അതിനെ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തേക്ക് എത്തിച്ച വ്യക്തിയാണ് മണിമാധവ ചാക്യാർ. അദ്ദേഹത്തിന് രണ്ട് വിശേഷണങ്ങളുണ്ട്, ശാസ്ത്രവിശാരദൻ എന്നും രസാഭിനയ ചക്രവർത്തി എന്നുമാണ്. രസാഭിനയ ചക്രവർത്തി, ശാസ്ത്രവിശാരദൻ എന്നൊക്കെ വിശേഷണങ്ങളുള്ള കൂത്ത് കൂടിയാട്ടം കലാകാരനാണ് മണിമാധവ ചാക്യാർ. 1974 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. അപ്പൊ ചോദ്യം വരാൻ സാധ്യത, മണിമാധവ ചാക്യാർ ഏത് മേഖലയിലാണ് കൂത്ത് കൂടിയാട്ടം? കൂത്തിനെയും കൂടിയാട്ടത്തിനെയും ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് എത്തിച്ചത് മണിമാധവ ചാക്യാരാണ്. ശാസ്ത്ര വിശാരദൻ, രസാഭിനയ ചക്രവർത്തി എന്നൊക്കെയാണ് അദ്ദേഹത്തിനുള്ള വിശേഷണങ്ങൾ. അടുത്തത് മാർഗീസതി. മാർഗി എന്ന് പറയുന്ന ഈ കൂത്ത് കൂടിയാട്ടം പോലുള്ള കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രസ്ഥാനമാണ്. അപ്പം മാർഗീസതി, സതീദേവി എന്നാണ് ഇവരുടെ പേര്. ഇവർ മാർഗി എന്ന് പറയുന്ന സംഘടനയിൽ ചേർന്നതുകൊണ്ടും അത്രയും പ്രശസ്തി ആയതുകൊണ്ടുമാണ് മാർഗീസതി എന്നറിയപ്പെടുന്നത്. നങ്ങ്യാർ കൂത്താണ്, പ്രസിദ്ധമായിട്ടുള്ള നങ്ങ്യാർ കൂത്ത് കലാകാരിയാണ് മാർഗീസതി. പി എസ് സതീദേവി എന്നാണ് യഥാർത്ഥ നാമം. അപ്പോൾ അവരുടെ പ്രധാന പ്രത്യേകത എന്താ വെച്ചാൽ, യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിൽ അവർ കൂടിയാട്ടം അവതരിപ്പിച്ചു. അപ്പം അതിനുശേഷമാണ് 2001 കൂടിയാട്ടത്തിന് യുനെസ്കോ എന്ന് പറയുന്ന ആ ഒരു പൈതൃക സ്ഥാനം നൽകിയത്, കലാരൂപം എന്നുള്ള സ്ഥാനം നൽകിയത്. ആരവതരിപ്പിച്ചതിന് ശേഷമാണ് മാർഗീസതി യുനെസ്കോയുടെ ആസ്ഥാനമായ പാരീസിൽ കൂടിയാട്ടം അവതരിപ്പിച്ചതിന് ശേഷമാണ്. അപ്പോൾ കൂടിയാട്ടം മേഖലയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള നങ്ങ്യാർ കൂത്ത് കലാകാരിയാണ് മാർഗീസതി. അവരുടെ ആത്മകഥയുടെ പേരാണ് രംഗശ്രീ. അപ്പം മാർഗീസതിയുടെ ആത്മകഥ രംഗശ്രീ എന്നാണ്. അതുപോലെ അതുവരെ ശ്രീകൃഷ്ണ കഥകളെ ആസ്പദമാക്കിയിട്ടാണ് പൊതുവേ ഈ നങ്ങ്യാർ കൂത്തുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്നും മാറി ശ്രീരാമചരിതം നങ്ങ്യാർ കൂത്ത് രചിച്ചത് ആരാണ്? ശ്രീകൃഷ്ണനെ മാറ്റി ശ്രീരാമചരിതം നങ്ങ്യാർ കൂത്ത് രചിച്ചത് മാർഗീസതിയാണ്. മാർഗീസതിയുടെ ആത്മകഥയുടെ പേരാണ് രംഗശ്രീ. എന്താണ് പേര്? രംഗശ്രീ. അടുത്തത് മോഹിനിയാട്ടമാണ്. കൂത്ത് കൂടിയാട്ടം കഴിഞ്ഞു, നമ്മൾ മണിമാധവ ചാക്യാരെയും മാർഗീസതിനെയുമാണ് പഠിച്ചത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മോഹിനിയാട്ടത്തെ ആണ്. നമ്മൾ പഠിച്ചില്ലേ ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ഇപ്പൊ ക്ലാസിക്കൽ കലാരൂപമായി മാറിയ ഒന്നാണ് മോഹിനിയാട്ടം. അപ്പൊ മോഹിനിയാട്ടത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ ആൾക്കാരിൽ ആദ്യം നമ്മൾ പറയേണ്ടത് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ്. മോഹിനിയാട്ടത്തെ ഇന്ത്യയിലെ നമ്പർ 1 ക്ലാസിക് കലാരൂപങ്ങളിൽ ഒന്നാക്കി മാറ്റിയത്
മാറ്റിയതിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി രചിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് മോഹിനിയാട്ടം ചരിതവും നൃത്തഘടനയും. മോഹിനിയാട്ടം ചരിതവും നൃത്തഘടനയും എന്നുള്ള ഡോക്യുമെന്ററി ആരാണ്? മോഹിനിയാട്ടത്തെ സംബന്ധിച്ച ഡോക്യുമെന്ററി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, മോഹിനിയാട്ടത്തിന്റെ മാതാവ്. അടുത്തത് മോഹിനിയാട്ട മേഖലയിലെ മറ്റൊരാളാണ് കലാമണ്ഡലം ക്ഷേമാവതി. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രസിദ്ധയായിട്ടുള്ള കലാകാരിയാണ് സുഗതകുമാരിയുടെയും ചെറുശ്ശേരിയുടെയും കുമാരനാശാന്റെയും ഒക്കെ കവിതകൾ, അതുപോലെ ഗസലുകൾക്കൊക്കെയാണ് അവർ ആരെങ്കിലും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സുഗതകുമാരിയുടെ രാത്രിമഴ അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കവിതകൾക്ക് അവര് മോഹിനിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കുമാരനാശാന്റെ കവിതകൾ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ആൻസർ? കലാമണ്ഡലം ക്ഷേമാവതി. അപ്പൊ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയും കലാമണ്ഡലം ക്ഷേമാവതിയും ഏത് മേഖലയിലാണ് പ്രശസ്തർ? മോഹിനിയാട്ടം. ഓർത്തിരിക്കണം കേട്ടോ. സംഗീതം, ഇനി നമ്മൾ നൃത്തത്തിൽ നിന്ന് നേരെ സംഗീതത്തിലേക്ക് വരുവാണ്. സ്വാതി തിരുനാൾ, സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ സുവർണ കേരളത്തിൽ സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് സ്വാതി തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ച കാലഘട്ടമാണ്. അല്ലെ, ചക്രവർത്തിമാരിലെ സംഗീതജ്ഞൻ, സംഗീതജ്ഞരിലെ ചക്രവർത്തി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. അപ്പൊ സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. അതുപോലെ നമ്മുടെ കേരള സർക്കാർ സംഗീത മേഖലയിലെ പരമോന്നത ബഹുമതിയായി നൽകുന്നതാണ് സ്വാതി സംഗീത പുരസ്കാരം. സ്വാതി തിരുനാളിന്റെ സ്മരണാർത്ഥമാണ് സ്വാതി സംഗീത പുരസ്കാരം, കേരള സർക്കാരിന്റെ സംഗീത മേഖലയിലെ പരമോന്നത പുരസ്കാരമാണ്. അല്ലെ, ആദ്യമായിട്ട് പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ്. ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ് പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. ഇനി സ്വാതി സംഗീത പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്ന വനിത പട്ടമ്മാളാണ്. സ്വാതി സംഗീത പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്ന വനിത പട്ടമ്മാൾ. 2020 ലഭിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടി, നമ്മുടെ എം ജി ശ്രീകുമാറിന്റെയും എം ജി രാധാകൃഷ്ണന്റെ ഒക്കെ സഹോദരിയായിട്ടുള്ള ഡോക്ടർ കെ ഓമനക്കുട്ടിക്കാണ് 2020 സ്വാതി പുരസ്കാരം ലഭിക്കുന്നത്. ഇനി സ്വാതി പുരസ്കാരം ലഭിച്ച ആദ്യ ഉപകരണ സംഗീത വിദ്വാനാണ് ബിസ്മില്ല ഖാൻ. അപ്പൊ ഉപകരണ സംഗീത മേഖലയിൽ സ്വാതി സംഗീതം സ്വാതി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ബിസ്മില്ല ഖാൻ. അപ്പൊ 2020 സ്വാതി പുരസ്കാരം ഡോക്ടർ ഓമനക്കുട്ടിക്കാണ്. സ്വാതി പുരസ്കാരം ലഭിക്കുന്ന പ്രഥമ വനിത പട്ടമ്മാളാണ്. ആദ്യമായിട്ട് സ്വാതി പുരസ്കാരം ലഭിച്ചത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ സ്വാതി തിരുനാളിനെ പറ്റി ബാക്കിയുള്ള വസ്തുതകളൊക്കെ നമ്മൾ എവിടെ പഠിച്ചതാണ്? സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ രാജാക്കന്മാരിൽ പഠിച്ചതാണ്. അപ്പൊ അവിടെ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ഇതൊക്കെ ഏത് മേഖലയാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, അധികം ചോദ്യങ്ങളൊന്നും വരാറില്ല. കുറച്ച് ശബ്ദമാധുരി, ഭക്തി സാന്ദ്രമായിട്ടുള്ള ആലാപനമൊക്കെ കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. അതായത് നമ്മുടെ യേശുദാസിൻ്റെ ഒക്കെ ഗുരുവായിരുന്നു, യേശുദാസ് പി ലീല തുടങ്ങിയവരുടെയൊക്കെ ഗുരുവായിരുന്നു ചെമ്പൈ. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എല്ലാ വർഷവും ചെമ്പൈ സംഗീതോത്സവം നടത്തുന്നതും ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നൽകുന്നതും. അപ്പൊ ചെമ്പൈ സംഗീതോത്സവവും ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരവും ആരുടെ സ്മരണാർത്ഥമാണ്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ഇനി സംഗീത, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സംഗീത കലാനിധി അവാർഡ് 1951, പത്മഭൂഷൺ 1973 ലഭിച്ചു. ടി വി ഗോപാലകൃഷ്ണൻ പി ലീല, ടി വി ഗോപാലകൃഷ്ണൻ പ്രസിദ്ധനായിട്ടുള്ള കർണാട്ടിക് സംഗീതജ്ഞനാണ്. കെ ജെ യേശുദാസ് ഒക്കെ ആരുടെ ശിഷ്യരാണ്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരാണ്. അപ്പൊ ഗുരുവായൂരൻ ദേവസ്വം ബോർഡ് ചെമ്പൈ സംഗീതോത്സവവും ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരവും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണാർത്ഥമാണ് നൽകുന്നത്. ഷട്കാല ഗോവിന്ദമാരാർ. അപ്പൊ ഇദ്ദേഹത്തിന് ശരിയായ പേര് ഗോവിന്ദമാരാർ എന്നാണ്. സാധാരണയായി കർണാട്ടിക് സംഗീതത്തിൽ 4 കാലങ്ങളാണുള്ളത്. അത് 6 കാലങ്ങളിൽ പാടാൻ, 6 ഷട്ട് അല്ലേ, 6 ഷട്ട് എന്ന് പറയുന്നത്, 6 കാലങ്ങളിൽ പാടാനുള്ള ഒരു സിദ്ധി വൈഭവം ഗോവിന്ദമാരാർക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഷട്കാല ഗോവിന്ദമാരാർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ആലാപനത്തിൽ അങ്ങേയറ്റം സംതൃപ്തനായിട്ട് ത്യാഗരാജ ശാസ്ത്രികൾ രചിച്ച കീർത്തനമാണ് എന്തരോ മഹാനുഭാവലു. അതാരാണ് രചിച്ചത്? ത്യാഗരാജ ശാസ്ത്രികൾ. പി എസ് സി ചോദിക്കാറുണ്ട് കേട്ടോ, എന്തരോ മഹാനുഭാവലു എന്ന് തുടങ്ങുന്ന ആ ഒരു കീർത്തനം ത്യാഗരാജ ശാസ്ത്രികളാണ് രചിച്ചത്. ആരുടെ ആലാപനത്തിൽ അങ്ങേയറ്റം എന്താ പറയുക പ്രീതനായിട്ടാണ്? നമ്മുടെ ഷട്കാല ഗോവിന്ദമാരാരുടെ ആലാപനത്തിലാണ്. ഷട്കാല ഗോവിന്ദമാരാർ സ്വാതി തിരുനാളിന്റെ ആസ്ഥാന ഗായകരിൽ ഒരാളായിരുന്നു. കർണാടക സംഗീതത്തിൽ 6 കാലങ്ങളിൽ ആലപിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഷട്കാല ഗോവിന്ദമാരാർ എന്ന അദ്ദേഹത്തിന് പേര് വന്നത്. പാറശാല ബി പൊന്നമ്മാൾ. പാറശാല ബി പൊന്നമ്മാൾ
വിഖ്യാത കർണാട്ടിക് സംഗീതജ്ഞയാണ്. സ്വാതി സംഗീത കോളേജിലെ ആദ്യ വനിതാ പ്രിൻസിപ്പാളാണ് പൊന്നമ്മാൾ. തിരുവനന്തപുരം കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിൽ കച്ചേരി നടത്തിയ ആദ്യ വനിതയും പൊന്നമ്മാളാണ്. അവരുടെ ശിഷ്യരാണ് എം ജി രാധാകൃഷ്ണൻ, ഡോക്ടർ ഓമനക്കുട്ടി, നെയ്യാറ്റിൻകര വാസുദേവൻ തുടങ്ങിയവരൊക്കെ പാറശാല ബി പൊന്നമ്മാളിൻ്റെ ശിഷ്യരാണ്. അവർക്ക് പത്മശ്രീ ലഭിച്ചത് 2017. അപ്പോൾ സ്വാതി സംഗീത കോളേജിൻ്റെ ആദ്യ വനിതാ പ്രിൻസിപ്പാളും തിരുവനന്തപുരം കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിൽ ആദ്യമായിട്ട് കച്ചേരി നടത്തിയ വനിതയും ആരാണ്? പൊന്നമ്മാൾ, പാറശാല ബി പൊന്നമ്മാൾ. നെയ്യാറ്റിൻകര വാസുദേവൻ പ്രസിദ്ധനായിട്ടുള്ള കർണാട്ടിക് സംഗീതജ്ഞനാണ്, അധ്യാപകനാണ്. ആകാശവാണിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2004 പത്മശ്രീ ലഭിച്ചു. ഇവിടേക്ക് ചോദ്യം വരിക, നെയ്യാറ്റിൻകര വാസുദേവൻ ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ? സംഗീതജ്ഞനാണ് അല്ലേ, പ്രസിദ്ധമായിട്ടുള്ള കർണാട്ടിക് സംഗീതജ്ഞനാണ്. പത്ര ഓർത്താൽ മതി, അദ്ദേഹം ആകാശവാണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് 2004. ഡോക്ടർ കെ ഓമനക്കുട്ടി, ഞാൻ പറഞ്ഞതുപോലെ എം ജി രാധാകൃഷ്ണൻ്റെയും എം ജി ശ്രീകുമാറിൻ്റെയൊക്കെ സഹോദരിയാണ് ഡോക്ടർ കെ ഓമനക്കുട്ടി. നമ്മൾ പറഞ്ഞു 2020 സ്വാതി സംഗീത പുരസ്കാരം ഡോക്ടർ ഓമനക്കുട്ടിക്കാണ് ലഭിച്ചത്. പ്രസിദ്ധ സംഗീതജ്ഞയാണ്. സ്വാതി കൃതികളിൽ ഇന്നുള്ള ചിട്ടവട്ടത്തിലേക്ക് കൊണ്ടുവന്നത് ഡോക്ടർ ഓമനക്കുട്ടിയാണ്. സ്വാതി സംഗീത കൃതികളിലെ ഇന്നുള്ള ചിട്ടവട്ടത്തിലേക്ക് എത്തിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ്. അടുത്തത് കെ ജെ യേശുദാസ്. എല്ലാവർക്കും അറിയാം ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന കെ ജെ യേശുദാസ്. കട്ടാശ്ശേരി ജോസഫ് യേശുദാസ് എന്നാണ് മുഴുവൻ പേര്. കെ ജെ സ്റ്റാൻഡ്സ് ഫോർ കട്ടാശ്ശേരി ജോസഫ്. കട്ടാശ്ശേരി ജോസഫ് യേശുദാസ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നു. പ്രസിദ്ധമായിട്ടുള്ള സംഗീതജ്ഞനാണ്, ചലച്ചിത്ര പിന്നണി ഗായകനാണ്. പ്രസിദ്ധ സംഗീതജ്ഞൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ. അതുപോലെ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ കിട്ടിയ വ്യക്തിയാണ്. മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് കെ ജെ യേശുദാസിനാണ്. 2017 അദ്ദേഹത്തിന് പത്മവിഭൂഷണം ലഭിക്കുകയുണ്ടായി. ഓക്കെ, ഇത്രയുമാണ് കെ ജെ യേശുദാസുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. അടുത്തത് മാവേലിക്കര പ്രഭാവർമ്മ. മാവേലിക്കര പ്രഭാവർമ്മ, വർമ്മ എന്ന പേരിൽ നിന്ന് തന്നെ ഓർക്കുക, കേരള പാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മയുടെ പൗത്രനാണ് ഈ പ്രഭാവർമ്മ. പ്രസിദ്ധ സംഗീതജ്ഞനാണ് മാവേലിക്കര പ്രഭാവർമ്മ, എ ആർ രാജരാജവർമ്മയുടെ പൗത്രൻ, പ്രസിദ്ധ സംഗീതജ്ഞൻ. ടി വി ഗോപാലകൃഷ്ണൻ, ഇവിടെയും ചോദ്യം വരിക, ടി വി ഗോപാലകൃഷ്ണൻ ഏത് മേഖലയിൽ പ്രസിദ്ധനായിരുന്നു എന്നാണ്. സംഗീത മേഖലയിലാണ്. കർണാട്ടിക് സംഗീതം മാത്രമല്ല കേട്ടോ ഗോപാലകൃഷ്ണന്, ഹിന്ദുസ്ഥാനി സംഗീതം, മൃദംഗം, വയലിൻ എന്നീ മേഖലകളിലെല്ലാം ഇദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അപ്പോൾ ടി വി ഗോപാലകൃഷ്ണനാണ് കർണാട്ടിക് സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, മൃദംഗം, വയലിൻ എന്നിവയിലൊക്കെ പ്രഗത്ഭനായിരുന്നു. പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുറച്ച് ആൽബങ്ങളുണ്ട്, അമൃതവാഹിനി, നാദബ്രഹ്മം, ലയസുധ, പെർക്കഷൻ ഓഫ് ഇന്ത്യ, ലയസുധ, നാദബ്രഹ്മം, അമൃതവാഹിനി തുടങ്ങിയവയൊക്കെ ടി വി ഗോപാലകൃഷ്ണൻ്റെ ആൽബങ്ങളാണ്. കർണാട്ടിക് സംഗീതജ്ഞനാണ്, ഹിന്ദുസ്ഥാനി സംഗീതം അറിയാം, മൃദംഗം അറിയാം, വയലിൻ അറിയാം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. അദ്ദേഹത്തിൻ്റെ ആൽബത്തിൻ്റെ പേരാണ് നാദബ്രഹ്മം, അമൃതവാഹിനി, ലയസുധ, പെർക്കഷൻ ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് ടി വി ഗോപാലകൃഷ്ണൻ്റെ ആൽബങ്ങൾ. അടുത്ത ഇരയിമ്മൻ തമ്പി, സ്വാതി തിരുനാളിൻ്റെ സദസ്യനായിരുന്നു അല്ലേ. സ്വാതി തിരുനാളിനെ അദ്ദേഹത്തിൻ്റെ അമ്മ ഗർഭിണിയായ സമയത്ത് ഇദ്ദേഹം രചിച്ചതാണ് ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട്. അതുപോലെ കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന് തുടങ്ങുന്നതും ഇരയിമ്മൻ തമ്പി രചിച്ചതാണ്. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളും ഉണ്ട് കേട്ടോ. ദക്ഷയാഗം, കീചകവധം, ഉത്തരാ സ്വയംവരം, ഇതൊക്കെ ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ്. കർണാടക സംഗീതത്തിലെ വർണ്ണം, പദം, കീർത്തനം എന്നിവ മൂന്നും രചിച്ച വ്യക്തിയാണ് ഇരയിമ്മൻ തമ്പി. കർണാടക സംഗീതത്തിലെ വർണ്ണം പദം കീർത്തനം ഇത് മൂന്നും രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓമനത്തിങ്കൾ കിടാവോ, അതുപോലെ കരുണ ചെയ്യുവാനെന്തു താമസം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വരികൾ. അതുപോലെ തന്നെ ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? കീചകവധം, ദക്ഷയാഗം, ഉത്തരാസ്വയംവരം. ദക്ഷയാഗം, കീചകവധം, ഉത്തരാസ്വയംവരം ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ്. ഞരളത്ത് രാമ പൊതുവാൾ. ഞരളത്ത് രാമ പൊതുവാൾ സോപാന സംഗീതജ്ഞനാണ്. പ്രസിദ്ധനായ സോപാന സംഗീതജ്ഞനാണ് ഞരളത്ത് രാമ പൊതുവാൾ. സോപാന സംഗീതത്തെ ജനകീയവൽക്കരിച്ച് ജനഹിത സോപാനം എന്ന ജനകീയ രൂപമാക്കി മാറ്റി. സോപാന സംഗീതം എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു ക്ഷേത്രങ്ങളിൽ മാത്രമുള്ളതാണ്. അതിനെ ഒന്ന് ജനകീയവൽക്കരിച്ച് ജനഹിത സോപാനം എന്ന രൂപത്തിലേക്കാക്കിയത് ആരാണ്? ഞരളത്ത് രാമ പൊതുവാളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരും സോപാനം എന്ന് തന്നെയാണ്. എന്താണ് ആത്മകഥയുടെ പേര്? സോപാനം. അപ്പോൾ പ്രസിദ്ധനായിട്ടുള്ള സോപാന സംഗീതജ്ഞനാണ് ഞരളത്ത്
അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കലാകാരന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ നൃത്ത മേഖലയിലെയും സംഗീത മേഖലയിലും പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളെയാണ് പഠിച്ചത്. ഉടനെ തന്നെ അടുത്ത ക്ലാസ് അപ്ലോഡാവും. അവിടെ നമ്മൾ വാദ്യ കലാകാരന്മാരെ കുറിച്ച്, ചെണ്ട, മൃദംഗം തുടങ്ങിയ വാദ്യ കലാകാരന്മാരെ കുറിച്ചും ചിത്ര മേഖലയിലെ, ചിത്രരചനാ മേഖലയിലെ പ്രശസ്ത വ്യക്തികളെ കുറിച്ചുമാണ് അവിടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.